നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾറെഡി ലീഗ് 1 കിരീടം നേടിക്കഴിഞ്ഞു ഇനി ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും കിലിയൻ എംബാപ്പയും ഒക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ആരാധകരുടെ മനം കുളിർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിരുന്ന് ഫുട്ബോൾ വിരുന്ന് അവർക്ക് വേണ്ടി ഒരുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പി എസ് സിയുടെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണിത് പി എസ് സിക്ക് ഇനിയും ലീഗ് വണ്ണിൽ നാല് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഓൾറെഡി അവർ കിരീടം ഉറപ്പാക്കി കഴിഞ്ഞതാണ് ഇന്ന് രാത്രി പി എസ് സി കളിക്കാനിറങ്ങുന്നു സ്ട്രാസ്ബർഗിനെതിരെ രാത്രി 12:30 പി എസ് സിയുടെ എതിരാളികളുടെ മൈതാനത്ത് അതായത് സ്ട്രാസ്ബർഗിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത് എം എൻ എമ്മിൻ്റെ മികച്ചൊരു പ്രകടനം കാണാൻ വേണ്ടി ആരാധകർ കത്ത് കത്തിരിപ്പാണ് കഴിഞ്ഞ മത്സരത്തിൽ പി എസ് സി സമനിലയാണ് നേടിയത് മെസ്സിയുടെ കിടിലൻ ഗോളുണ്ടായിരുന്നു അതിനു മുമ്പുള്ള മത്സരങ്ങളിൽ എം എൻ എം നിറഞ്ഞാടുന്നതാണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ ഒരു സമ്മർദ്ദവുമില്ലാതെ അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ കൂടുതൽ മനോഹരമായ നിമിഷങ്ങൾ ആരാധകർക്ക് വേണ്ടി സമ്മാനിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ഈ മത്സരത്തിനുള്ള പി എസ് സിയുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കും ആരൊക്കെയായിരിക്കും ഇറങ്ങുക എന്തായാലും പെർഫോമൻസ് മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുക മറ്റ് ടീമുകൾക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തങ്ങൾ പ്രൊഫഷണലി എല്ലാ കളികളെയും കാണും വിജയിക്കാൻ ശ്രമിക്കുമെന്ന് പൊച്ചറ്റിനോ പറയുന്നു നമുക്കൊരു പ്രോബിൾ ലൈനപ്പിലേക്ക് പോകാം ടി വൈ സി സ്പോർട്സ് പുറത്തുവിടുന്ന ഒരു പ്രോബിൾ ലൈനപ്പാണ് ഗോൾ കീപ്പറായിട്ട് കെയ്ലർ നവാസിനെ പ്രതീക്ഷിക്കുന്നു ഡിഫൻസിൽ അക്കീമി മാർക്കിഞ്ഞോസ് റാമോസ് കിംബംബയ മെൻഡസ് എന്നിവരുണ്ടാകും വെരാറ്റി ഇദ്രിസെ ഗുയെ എന്നിവർ മധ്യനിരയിൽ മെസ്സിയും നെയ്മറും എംബപ്പയും ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കും ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ ലൈനപ്പ് എന്തായാലും മികച്ച ഒരു പെർഫോമൻസ് നടത്തി എം എൻ എം ആരാധകരുടെ മനം കുളിർപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം